ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എൻചാന്റഡ് ഗാർഡനിങ്. ഞാൻ അസ്രിത്. അപ്പോൾ ഞാൻ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ കലാത്തി പ്ലാന്റിനെ പറ്റിയാണ് പറയുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് കലാത്തി പ്ലാന്റിന്റെ ഒരുവിധപ്പെട്ട എല്ലാ കളേഴ്സും അഥവാ എല്ലാ പ്ലാന്റ്സും ഉണ്ട്. അപ്പം അതിന്റെ കെയറിങ്ങും അതിന്റെ പോട്ടിംഗ് മിക്സറും പിന്നെ അതിന്റെ ലീവ്സിൽ ഉണ്ടാകുന്ന കേടുപാടുകളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. തോന്നുന്നു ഒരാഴ്ചയിൽ കൂടുതലായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് നമുക്ക് ഓൺലൈൻ സെയിലും കൂടി ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഡിലേ ആയത്. അപ്പം പ്ലാന്റ്സ്, പ്രത്യേകിച്ച് ഓർക്കിഡ്സ്, വാൻഡ, അതുപോലെയുള്ള പ്ലാന്റ്സും അതുപോലെ തന്നെ മറ്റ് പ്ലാന്റ്സ്, ജെർബറ, അതൊക്കെ നമുക്ക് ഓൺലൈൻ സെയിൽ ഉണ്ട്. അപ്പൊ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ നമ്പർ കൊടുത്തേക്കാം, വാട്സാപ്പ് നമ്പർ. അത് ഇതും ഒരു സെയിലിന് വേണ്ടിയുള്ള പ്ലാന്റ് ആണ്. ഇത് വാൻഡ ആണ്, ഓർക്കിഡിന്റെ വെറൈറ്റിയിൽ അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ പെട്ട പ്ലാന്റ് ആണ്. ഇത് വാൻഡ ആണ്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ടൊന്ന് പോവാം. അപ്പോൾ ദാണ്ട, ഇതാണ് നമ്മുടെ പ്ലാന്റ്സ്. കലാത്തയുടെ വെറൈറ്റീസ് ആണ് നമ്മളിന്ന് കാണുന്നത്. ഇതിൻ്റെ വേറൊരു പേരാണ് പ്രെയർ പ്ലാന്റ് എന്നും പറയും. ഇത് കലാത്തയിൽ നമ്മൾ പരിചയപ്പെടുന്ന ആദ്യത്തെ പ്ലാന്റ് ആണ്, ഫസ്റ്റ് പ്ലാന്റ് ആണ്. അപ്പം ഇതിൻ്റെ എന്ന് പറയുന്ന നല്ല കരിമ്പച്ച ഇലകളിൽ ഒരു വൈറ്റ് കളറ് സ്ട്രൈപ്സ് പോലെയൊക്കെ ലൈൻസൊക്കെ വരുന്ന ഒരു വെറൈറ്റിയാണ്. അതിൻ്റെ തന്നെ വേറൊരു കളർ ഷെയ്ഡാണിത്. ഇതിലെന്ന് പറയുമ്പോൾ പിങ്ക് ഷെയ്ഡ് പോലെ വരും. നല്ല ഭംഗിയുള്ള ഇലകൾ ഉള്ള ഇൻഡോർ വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഈ കലാത്തെ എന്ന് പറയുന്നത്. അതിൻ്റെ ലീവ്സിൻ്റെ ഭംഗി തന്നെയാണ്, നമ്മൾ അഗ്ലോണിമയൊക്കെ പോലെ ലീവ്സിൻ്റെ ഭംഗി. അഗ്ലോണിമ ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് കളർ വെറൈറ്റീസിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കലാത്തയും നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പം ഈ രണ്ട് പ്ലാന്റ് തമ്മിൽ ഉള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ഇതിൽ ഗ്രീനിൽ ഇങ്ങനെ ഒരു വൈറ്റ് ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു സ്ട്രൈപ്സ് പോലെ വരും, ഇതിൽ ഒരു പിങ്ക് സ്ട്രൈപ്സ് പോലെ വരും. അത്യാവശ്യം ബുഷായിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു കലാത്തയ എന്ന് പറയുന്നത്. ഇതിൻ്റെ തന്നെ വേറൊരു കളർ വെറൈറ്റിയാണിത്. മറ്റിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു വെറൈറ്റിയാണ്. ഇതെന്ന് പറയുമ്പോൾ ബോർഡറിൽ ഡാർക്ക് ഗ്രീനും അകത്ത് വൈറ്റ് പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. ആ ലീവ്സിൻ്റെ ഭംഗിയുണ്ടോ, നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ നിൽക്കും. നമുക്ക് ഇതിൻ്റെ ഒരു രണ്ട് മൂന്ന് പ്ലാന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ നിരത്തിയൊക്കെ വെക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം ആ ലീവ്സിൻ്റെ ഭംഗി വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഉണ്ടാവുമെന്ന്. ഇതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി ഉണ്ട്, പക്ഷെ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവില്ല. അതുകൊണ്ട് ഇതാണ് അടുത്ത പ്ലാന്റ് ഉണ്ടോ, ഇത് പെട്ടെന്ന് കാണുമ്പോൾ ഡിഫറൻസ് മനസ്സിലാവില്ല. പക്ഷെ രണ്ട് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ആ ഒരു പിങ്ക് ഷെയ്ഡിൻ്റെ അതിനകത്ത് കാണുമ്പോൾ രണ്ട് പിങ്ക് ഷെയ്ഡ്, രണ്ട് ബോർഡർ ഗ്രീൻ ആണെന്ന് തോന്നും. പക്ഷേ രണ്ട് ലീവ്സും വെച്ച് നമ്മൾ രണ്ട് ഒത്ത് വെച്ച് നോക്കുമ്പോൾ കണ്ടോ, ഇതിപ്പം മറ്റേ ഇത് ഡാർക്ക് പിങ്ക് മാത്രം, മറ്റേതിൽ ഡാർക്ക് പിങ്കും വൈറ്റ് ഷെയ്ഡും കൂടി വരുന്ന ഒരു വെറൈറ്റി ആണ്. അത്യാവശ്യം നല്ല ഭംഗിയായിട്ടുള്ള കലേഡിയം പ്ലാന്റ്സ്, കലാത്തയ, സോറി കലേഡിയം അല്ല, കലാത്തയ പ്ലാന്റ്സ് നമുക്കിപ്പോൾ ഉണ്ട്. കലേഡിയം അതുപോലെ തന്നെ ലീഫി പ്ലാന്റ്സ് ആണ്. ലീഫിൻ്റെ ഭംഗിയാണ്, നല്ല ഭംഗിയായിട്ട് നിൽക്കും. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്കവർക്കും ഫ്ലവറിങ് പ്ലാന്റ്സിനെയും കാട്ടി ഈ കളർ പ്ലാന്റ്സ് അഥവാ ലീഫ് വരുന്ന ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റ്സ് ആണ് കൂടുതൽ ഇഷ്ടമെന്ന് തോന്നുന്നു. പിന്നെ ഈ ലീവ്സിൽ വരുന്ന ഈ ഒരു ഡാമേജ് കണ്ടോ, ഇതിങ്ങനെ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ വെള്ളം കൂടുമ്പോഴത്തേക്കും റൂട്ട്സ് ചീത്താവും. അപ്പോൾ അതിന് വെള്ളം കറക്റ്റിന് കിട്ടില്ല, അപ്പോഴാണ് ഈ ലീവ്സ് ബേൺ ആവുന്നത്. ഒരുപാട് സൺലൈറ്റ് കൂടിയാലും പ്രശ്നമാണ്. ഇതിന് ചെറിയ ലൈറ്റ് മതി, വലിയ ഈർപ്പം വേണം. അങ്ങനത്തെ ഒരു പ്ലാന്റാണിത്. ഒരു മീഡിയം ലൈറ്റൊക്കെ മതിയാവും, ഒരുപാട് വെട്ടം വേണമെന്നില്ല. പക്ഷെ നന്നായിട്ട് ഈർപ്പം ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ് ഈ കലാത്തയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലീവ്സിനാണ് ഇത്രമാത്രം അട്രാക്ഷൻ വരുന്നത്. കണ്ടോ, ഇതെല്ലാം ഇങ്ങനെ വയ്ക്കുമ്പോൾ തന്നെ അറിയാം എന്ത് ഭംഗിയായിട്ടുള്ളതാണെന്ന്. പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് കമ്പ് വെട്ടി തയ്യാക്കാൻ പറ്റില്ല. ഇത് തൈ തന്നെ പൊട്ടി വരുമ്പോഴേ മാത്രമേ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ തന്നെ പല വെറൈറ്റീസ് പല കളേഴ്സിൽ നമുക്ക് ഇങ്ങനെ അവൈലബിൾ ആണ്. ഇത് മൊത്തത്തിൽ വെച്ചപ്പോൾ തന്നെ കണ്ടോ അതിൻ്റെ ഭംഗി അറിയുന്നത്. പിന്നെ ഇതിൻ്റെ പോട്ടി മിക്സർ എന്ന് പറഞ്ഞാൽ വെർമി കമ്പോസ്റ്റ്, കൊക്കോ പീറ്റ്, കുറച്ച് മാത്രം മണ്ണ് മതിയാവും. കൂടുതൽ മണ്ണായി കഴിഞ്ഞാൽ പെട്ടെന്ന് ചീഞ്ഞു പോവും, ചെടി ചീഞ്ഞു പോവും. പിന്നെ മേളത്തെ സോയില് നന്നായിട്ട് ഡ്രൈ, അഥവാ മേളത്തെ മണ്ണ് നന്നായിട്ട് ഡ്രൈ ആവുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അത് നമുക്ക് മണ്ണ് തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിലാണ് അതിൻ്റെ വെള്ളത്തിൻ്റെ ആ ഒരു രീതി എന്നൊക്കെ പറയുമ്പോൾ മേളത്തെ മണ്ണ് ഒന്ന് തൊട്ട് നോക്കുക, ഡ്രൈ ആയിരിക്കുകയാണെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇത് കൂടുതലും ചകിരിച്ചോറിലാണ് ഈ പ്ലാന്റ് നമ്മൾ വളർത്തുന്നത്. കുറച്ച് മാത്രമേ മണ്ണ് എടുക്കുകയുള്ളൂ, കൂടുതൽ ചകിരിച്ചോറും വെർമി കമ്പോസ്റ്റും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഈ പ്ലാന്റ് പോട്ട് ചെയ്യുന്നത്. നമുക്ക് അഗ്ലോണിമയൊക്കെ ആണെങ്കിൽ നമുക്ക് കമ്പ് കൊണ്ട് വെച്ചാൽ കിളിക്കുക, അല്ലെങ്കിൽ മണ്ട വെട്ടി കുത്തിയാൽ പെട്ടെന്ന് റൂട്ട്സ് വരും. പക്ഷേ ഈ ഒരു പ്ലാന്റിൽ നമുക്കത് പറ്റില്ല. തൈ തന്നെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചാൽ മാത്രമേ അതിൽ നമുക്ക് ഒരു പ്രൊപ്പഗേഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. അതിൻ്റെ പ്രൊപ്പഗേഷൻ തന്നെ അങ്ങനെയാണ്. നമുക്ക് കമ്പ് കുത്തി വെച്ച് തയ്യാക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് അല്ല ഇത്.
അപ്പം സൺലൈറ്റും വെള്ളവും ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കിതിനെ നന്നായിട്ട് വളർത്തിയെടുക്കാം. പിന്നെ അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ് ഈ ഒരു കലാത്തയിൽ പെട്ട ഒരു പ്ലാന്റാണ് ഇത്. ഇതെന്ന് പറഞ്ഞാൽ നേരത്തെ കണ്ടതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായ ഒരു പ്ലാന്റാണ്. ഇതെന്ന് പറഞ്ഞാൽ കണ്ടോ, ലീവ്സിന് കുറച്ചുകൂടെ ഒരു നീളം പോലെ ഉണ്ട്, അതിനകത്ത് ഇതുപോലെ ഒരു ഷെയ്ഡ് വരും. ഇതും ആ ഒരു ഇനത്തിൽ പെട്ട തന്നെയാണ്, പക്ഷേ തികച്ചും നല്ല ഒരു വ്യത്യാസമുള്ളതാണ്. കാരണം ഇതിൻ്റെ ഹൈറ്റ് നന്നായിട്ട് ഹൈറ്റ് വെക്കുന്ന ഒരു വെറൈറ്റിയാണ്. കണ്ടോ, ഇതുപോലെ നന്നായിട്ട് പൊക്കം വെച്ച് വരുന്ന ഒരു വെറൈറ്റിയാണ്. ഇതും നമുക്ക് കമ്പ് കുത്തി വെച്ചാൽ വലിയ പാടാണ് കിളിക്കാൻ. ഇതിന് ഒരുപാട് വെയിൽ വേണ്ട, വെയിൽ വരുമ്പോൾ തണ്ട ഇതുപോലെ ലീവ്സ് ബേണായി പോകും. ഷെയ്ഡിൽ നിൽക്കുന്ന, ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ്. ഷെയ്ഡിൽ എത്രത്തോളം നമ്മൾ വെക്കുന്നു അത്രത്തോളം ഈ ലീവ്സിൻ്റെ ഭംഗിയാണ് അത് കാണിക്കുന്നത്. നമ്മൾ അഗ്ലോണമേക്ക് പോലെ തന്നെ, എനിക്ക് തോന്നുന്നു അഗ്ലോണമേക്ക് കുറച്ചുകൂടെയൊക്കെ വെയിൽ തട്ടുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ഈ കലാത്തിയ നന്നായിട്ട് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ്. ഒരുപാട് വെയിൽ കൂടിയാൽ അതിൻ്റെ ലീവ്സ് ബേണാം. ഈ പ്ലാന്റിൻ്റെ ഭംഗി എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ലീവ്സാണ്. അപ്പം ഈ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് നല്ലൊരു വെറൈറ്റിയാണ്. ഇതിപ്പോൾ കുറച്ചായിട്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ്. ഈ ഒരു പച്ച ഇത് വരുമ്പോഴാണ്, ഇതിപ്പം ഒരുപാട് കഴിയുമ്പോൾ ഉണ്ട് ഇതിൻ്റെ ഭംഗി പോകുമ്പോൾ, പിന്നെ നമുക്കത് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. ഇത് എൻ്റെ കയ്യിലുള്ള അഗ്ലോണിമാസ് ആണ്. ഇതൊക്കെ നേരത്തെ ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. എന്നാലും ഈ പിങ്കിനകത്ത് ഇപ്പോൾ ഫ്ലവർ വന്ന് ഈ ഒരു വെറൈറ്റി വലിയ പാടാണ് നമുക്ക് പുതിയ തൈ വരാനായിട്ട്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 3-4 മാസം അല്ലെങ്കിൽ ഒരു 5-6 മാസമെങ്കിലും ആയി കാണും, ഇതുവരെ അതിൽ തൈ വന്നിട്ടില്ല. ഇതിലൊക്കെ ഒരുപാട് ധാരാളമായിട്ട് തൈ പൊട്ടുന്ന ഒരു പ്ലാന്റാണ് അഗ്ലോണിമയുടെ ഈ ഒരു വെറൈറ്റി. ഇതും അതുപോലെ തന്നെ അഗ്ലോണിമയുടെ ലോങ് ലീഫ് വെറൈറ്റിയാണ്, നന്നായിട്ട് ലീഫ് ഇതാവുന്ന ഒരു വെറൈറ്റിയാണ്. പിന്നെ അഗ്ലോണിമയുടെ ഒരു പുതിയ വെറൈറ്റി കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് അഗ്ലോണിമയിൽ വൈറ്റിനകത്ത് ഇതുപോലെ ഒരു ഡോട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ്. ഇതും നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ നിൽക്കും. ഈ ഇലച്ചെടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഭംഗിയുള്ള പ്ലാന്റ്സാണ് ഈ കലേഡിയം, കലാത്തിയ, അഗ്ലോണിമാസ് ഒക്കെ. കാരണം ഇതിൻ്റെയൊക്കെ ഇലയുടെ ഭംഗിയാണ് നല്ല ഭംഗിയായിട്ട്, അത്യാവശ്യം ബുഷായിട്ട് തന്നെ നിൽക്കും. മറ്റ് അഗ്ലോണിമ പോലെ തന്നെയാണ് ഇതിൻ്റെ തണ്ട്. ഈ ഒരു ലീഫിൻ്റെ കളറാണ് തണ്ടിന് വന്നത്. അതുപോലെ ഈ പച്ച കളർ ലീഫിൻ്റെ കളറാണ് ആ ഒരു തണ്ടിനും. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ആ ഒരു ഭംഗി ഒക്കെ എല്ലാവർക്കും ഒത്തു ചേർന്ന് വന്നപ്പോഴാണ് എന്ന് പറയില്ലേ അതിൻ്റെ ഭംഗി. അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കവറായിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പാണ്. ഇതും അത്യാവശ്യം നല്ല വിലയുള്ള ഒരു പ്ലാന്റാണ്. ഒരു 300-350 രൂപയൊക്കെ നമുക്ക് കൊടുത്താൽ അത്യാവശ്യം ബുഷായിട്ടുള്ള പ്ലാന്റ് കിട്ടും. ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചപ്പോൾ ഫ്ലവർ ഇല്ലായിരുന്നു, ഇതിപ്പോൾ ഇതിൽ ഫ്ലവർ വന്നതാണ്. ഇത് ഇംപേഷ്യൻസിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഉണ്ടോ, നമ്മൾ ബിസ്ക്കറ്റ് ചെടി എന്നൊക്കെ പറയുന്ന ആ ഒരു ടൈപ്പ് പ്ലാന്റാണ്. അപ്പോൾ ഇതിലെല്ലാം ഇനി ബഡ്സ് വന്ന് ഇത് ഫുള്ളായിട്ട് കവർ ചെയ്ത് നിൽക്കും. ഇതൊരു വേരിഗേറ്റഡ് ടൈപ്പാണ്. ആ ലീഫിൻ്റെ കളറൊക്കെ കണ്ടോ, അത്യാവശ്യം പൊക്കം, ഒരുപാട് പൊക്കം വയ്ക്കില്ല, ചട്ടി ഇങ്ങനെ കവറായിട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിപ്പോൾ ഞാൻ കൊണ്ട് വെച്ചിട്ടൊരു ഒരു മാസമായി കാണും, അപ്പോഴാണ് ഒന്ന് നന്നായിട്ട് വന്നത്. ഇടയ്ക്ക് മഴയൊക്കെ ആയതുകൊണ്ട് പോയി. പിന്നെ ഇതൊരു സൈസ് മുല്ലയാണ്. ഇതും ഞാനൊരു സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന് വെച്ചാണ്. ഇപ്പോൾ അതിൽ നിറച്ച് മുട്ടൊക്കെ വന്ന് ഫ്ലവറൊക്കെ വന്നിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ കൊല കുത്തി മുട്ട് പിടിക്കുന്ന ഒരു ടൈപ്പ് പ്ലാന്റാണ് ഇത്. കണ്ടോ, നിറച്ച് പൂക്കളൊക്കെ വന്നിട്ട്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഉണ്ടാ, ഇതേപോലെ ഫ്ലവർ ഉണ്ടാവും. വലിയ മണമൊന്നും, നമ്മൾ മറ്റ് മുല്ല പോലെ വലിയ മണമില്ല, ചെറിയ ഒരു സ്മെല്ല് പോലെ നമുക്ക് തോന്നും. വലിയ മണമൊന്നുമില്ല ഈ ഒരു പ്ലാന്റിന്. സ്മെല്ല് എന്ന് പറയുമ്പോൾ ചീത്ത സ്മെല്ലല്ല, ചെറിയൊരു മണം പോലെ നമുക്ക് തോന്നും. വലിയൊരു മണമില്ല. പണ്ട ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ നിൽക്കും. നിറച്ച് ഫ്ലവർ വരുമ്പോഴാണ് അത് നല്ല ഭംഗിയായിട്ട് ഉണ്ടാവുക. അതിൻ്റെ ഈ, എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഈ തുമ്പത്താണ് പൂക്കളുണ്ടാവുന്നത്. ഇങ്ങനെ നീണ്ടു വന്നിട്ടാണ് പൂക്കളുണ്ടാവുക. അതുകൊണ്ട് നമുക്കിത് വെട്ടിക്കളയാൻ പറ്റില്ല. ഒന്ന് ക്രോപ്പ് ചെയ്ത് നിർത്തണമെങ്കിലൊക്കെ അത് വലിയ പാടാണ്. ഫ്ലവർ വരണമെങ്കിൽ ഇത്തിരി നന്നായിട്ട് നീണ്ടിട്ടേ വരുള്ളൂ. കണ്ടോ, ഇതിൽ തന്നെ ഇനിയും മുട്ടകൾ വിരിയാനുണ്ട്. അപ്പോഴാണ് ആ ഒരു കൊല പൂർത്തിയാവുള്ളൂ. അത്രയ്ക്ക് ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. അപ്പം ഇതൊക്കെ എൻ്റെ ഗാർഡനിൽ ഇന്ന് ഫ്ലവർ ചെയ്ത പ്ലാന്റാണ്. അപ്പം ഞാൻ കരുതി അതും കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന്. പൂക്കൾ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഏത് പ്ലാന്റ് ഫ്ലവർ ഇട്ട് നിന്നാലും അത് നമ്മളൊന്ന് നോക്കും അല്ലേ. അപ്പം ഇതുപോലെ തന്നെ ഇതും ഒരു പ്ലാന്റ്. ഇത് കാണുമ്പോൾ ഇലച്ചെടിയാണെന്ന് തോന്നും, അല്ല ഇതിൽ ഫ്ലവർ ഉണ്ടാവും. ഇതുവരെ ഫ്ലവർ വന്നിട്ടില്ല. ഫ്ലവർ വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു വെള്ള കളർ പൂവാണ് ഉണ്ടാവുന്നത്, ഒരു മുത്തുപോലെയൊക്കെ ഇരിക്കും. ഇത് നമ്മുടെ ജെർബറയാണ്, യെല്ലോ കളർ ജെർബറയുണ്ട്. ഇതിൻ്റെ തന്നെ ഒരുപാട് കളർ വെറൈറ്റീസ് ഉണ്ട്. ഓറഞ്ച് ഉണ്ട്, യെല്ലോ ഉണ്ട്, റെഡ് ഉണ്ട്, പിങ്ക് ഉണ്ട്. കണ്ടോ, ഇത് റെഡിൻ്റെ അകത്ത് ഒരു റെഡ് ഷെയ്ഡ് വരുന്നതാണ്. ഇതൊക്കെ നമുക്ക് സെയിലിനായിട്ട് നമ്മൾ ഉള്ള പ്ലാന്റാണ്. നമ്മൾ ഓൺലൈൻ സെയിലുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ എത്തുന്നതാണ്. അതുവരെ ഇറ്റ്സ് മീ നസ്രിൻ.